ഞങ്ങൾക്ക് പുതിയ സ്കൂൾ വരും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഹാപ്പിയായി സ്കൂളിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുമെന്ന സന്തോഷത്തിലാണ് കുഞ്ഞുനഷയും കൂട്ടുകാരും അരീക്കോട്ടെ നവകേരള സദസ്സിൽ നിന്ന് മടങ്ങിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാനാണ് അരീക്കോട് ജി എം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ അധ്യാപകൻ നാരായണനൊപ്പം നവകേരള സദസ്സിനെത്തിയത് കയ്യിൽ കുട്ടികൾ തന്നെ എഴുതി തയ്യാറാക്കിയ നിവേദനവും കരുതിയിരുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന് സ്വന്തം കെട്ടിടം വേണമെന്നായിരുന്നു ആവശ്യം കുട്ടികളുമായി സംസാരിച്ച മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ വാടക കെട്ടിടത്തിലാണ് അരീക്കോട് താഴെത്തങ്ങാടി ജി എം എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നത് സ്കൂളിനെ സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുക്കണം അരീക്കോട്ട ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിന് മുൻകൈയ്യെടുക്കണം ഭൂമി ലഭിക്കുന്ന മുറയ്ക്ക് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി അപേക്ഷിച്ചാൽ കെട്ടിടത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പണം അനുവദിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി ഈ കുഞ്ഞു കുരുന്നുകൾക്ക് ഉറപ്പ് നൽകി നിലവിൽ എഴുപത്താറ് വിദ്യാർത്ഥികളും പന്ത്രണ്ട് അധ്യാപകരും മാത്രമാണ് സ്കൂളിലുള്ളത് അല്പനേരം മന്ത്രിയുമായി ചെലവഴിച്ച വിദ്യാർത്ഥികൾ അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത് അതുപോലെ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള ഉള്ള മുഖ്യമന്ത്രിയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഹൈദ്രോസ് തൃത്താലയുടെ കോംപ്ലിമെൻറ്റ് നവകേരള സദസ് ഷൊർണൂരിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവ് ഹൈദ്രോസ് തൃത്താല തൻ്റെ അഭിപ്രായം പങ്കുവച്ചത് പാർട്ടി വിലക്ക് ലംഘിച്ചാണ് ഹൈദ്രോസ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി വിളിച്ചാൽ പങ്കെടുക്കേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് ഹൈദ്രോസ് പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന മുസ്ലിം ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പല നേതാക്കളും നവകേരള സദസ്സിലും പ്രഭാത യോഗങ്ങളിലും പങ്കെടുത്തിരുന്നു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളേക്കാൾ വലുതാണ് നാടിൻ്റെ ഉന്നമനമെന്നാണ് പങ്കെടുത്ത നേതാക്കളെല്ലാം പറയുന്നത് മലപ്പുറത്ത് പല ഉന്നത ലീഗ് നേതാക്കൾ പങ്കെടുത്തിരുന്നു കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഇത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഏതായാലും നവകേരള സദസ് വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക